നമസ്കാരം. സൂപ്പർ പവർ ആകാനുള്ള വലിയ കുതിപ്പാണ് ഇന്ത്യ നടത്തി വരുന്നത്. ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യയെ ലോകോത്തര പ്രതിരോധ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ഇന്ത്യ നിർമ്മിച്ചു വരികയാണ്. അത് ലോക നിലവാരമുള്ളതായിരിക്കും എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. 2030 ഇന്ത്യ എല്ലാ പ്രതിരോധ സാങ്കേതിക വിദ്യകളിലും സ്വയം ആശ്രയിക്കുകയും അത്യാധുനിക പ്രതിരോധത്തിൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും ചെയ്യും. പ്രധാനമായും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, അത് SMEs ആയാലും MSMEs ആയാലും, നമ്മുടെ സ്വപ്നമായ ആത്മനിർഭർ ഭാരതിന്റെ ശില്പികളാകാൻ പോവുകയാണ്. മേക്ക് 1 വിഭാഗം എന്താണെന്ന് പരിശോധിക്കാം. പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പട്ടിക പ്രകാരം 14 പ്രതിരോധ പദ്ധതികൾ മേക്ക് 1 വിഭാഗത്തിന് കീഴിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്, നേവൽ ഷിപ്പ് ബോൺ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം, ലൈറ്റ് വെയ്റ്റ് ടാങ്ക്, സ്വയം സുഖപ്പെടുത്തുന്ന മൈൻ ഫീൽഡുകൾ, ആളില്ല ഓട്ടോണമസ് അൾബേസ്ഡ് ലാൻഡ് റോബോട്ട്, 127 mm നേവൽ ഗൺ, 127 mm ഗൈഡഡ് പ്രൊജക്ടൈൽ, കപ്പലുകൾക്കുള്ള ഇലക്ട്രിക് പ്രൊപ്പൽഷൻ, സ്റ്റാൻഡ് ഓഫ് എയർബോൺ ജാമർ, ലിഥിയം അയൺ സെല്ലുകൾ, ലിഥിയം സൾഫർ സെല്ലുകൾ, പരമ്പരാഗത ഹൈഡ്രോ കാർബൺ ഊർജ സ്രോതസ്സിനു പകരമായി ഒരു പോർട്ടബിൾ ഒതുക്കമുള്ളതും ഉയർന്ന ശേഷിയുള്ളതുമായ ഊർജ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനം, ഉയർന്ന റെസൊല്യൂഷൻ സെൻസിംഗ് ഉള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ പോഡ്, പ്ലഗ് ആൻഡ് പ്ലേ, സൈനികർക്കുള്ള പാർപ്പിടം എന്നിവ ഉൾപ്പെടുന്നു. അടുത്ത തലമുറ അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ AMCA, ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്റർ എന്നിവ വികസിപ്പിക്കുന്നത് യാഥാർത്ഥ്യമാക്കാൻ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനം ശ്രമിക്കുന്നതായി HAL ചെയർമാൻ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മോഡൽ അഥവാ SPV മോഡലിന് കീഴിലായിരിക്കും ഈ പദ്ധതികൾ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായും മറ്റു സംഘടനകളുമായും സഹകരിച്ച് സൈനിക പ്ലാറ്റ്ഫോമുകളുടെയും ഉപകരണങ്ങളുടെയും രൂപകൽപ്പനയും വികസനവും ഏറ്റെടുക്കാൻ സ്വകാര്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കും. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ഈ വിഭാഗത്തിന് കീഴിൽ 2 പ്ലാറ്റ്ഫോമുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ലോങ് റേഞ്ച് ആളില്ല ആകാശവാഹനങ്ങൾ അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ്, ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്റർ എന്നിവ ഉൾപ്പെടുന്നു. ഇനി മേക്ക് 2 വിഭാഗത്തിന് കീഴിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. ഈ വിഭാഗത്തിന് കീഴിൽ വ്യവസായ സ്ഥാപനങ്ങളാണ് പണം ചെലവാക്കുന്നത്. സംഭരണത്തെക്കുറിച്ച് സർക്കാർ ഉറപ്പു നൽകുന്നതിനാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടില്ലെന്നും സ്വകാര്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മത്സരം വർദ്ധിപ്പിക്കുകയും ഇത് ചെയ്യുന്നു. അത്യാധുനികമായ ലോകോത്തര പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ലോകോത്തര പ്രതിരോധ ആവാസ വ്യവസ്ഥ ഇത് സൃഷ്ടിക്കുകയും ചെയ്യും. ആശയവിനിമയ സംവിധാനങ്ങൾ, ഉയർന്ന റെസൊല്യൂഷൻ സെൻസിംഗ് ഉള്ള EO പോഡ്, സ്റ്റാൻഡ് ഓഫ് എയർബോൺ ജാമർ, ഭാരം കുറഞ്ഞ ടാങ്കുകൾ എന്നിവയാണ് ഈ വിഭാഗത്തിന് കീഴിലുള്ള പ്രധാനികൾ. ഈ പദ്ധതികളുടെ തദ്ദേശീയമായ വികസനം ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിന്റെ ഡിസൈൻ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും ഈ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയെ ഡിസൈൻ ലീഡറായി ഉയർത്താനും സഹായിക്കും.